സൗഖ്യത്തിന് തന്നെ ആദ്യത്തെ റോബി എന്നറിയപ്പെടുന്ന നമ്മുടെയൊക്കെ ഗ്രേറ്റ് ഗ്രേറ്റ് ലീഡർ സി ആർ എൻ മോട്ടി സാർ, അദ്ദേഹത്തിന് വേണ്ടി നല്ല കൈയുടെ കൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. കേരളത്തിന്റെ ഫയറപ്പിന്റെ ഒരു മാമാങ്കമാണെന്ന് പറയാം. കാരണം കോഴിക്കോടാണ് കേരളത്തിന്റെ ആർസിഎം ബിസിനസിന്റെ ശരിക്കുള്ള കേരളത്തിന്റെയും സൗത്ത് ഇന്ത്യയുടെയും ആർസിഎം ബിസിനസിൽ ഏറ്റവും വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ കാരണമായ കേരളത്തിന്റെ ആർസിഎമ്മിന്റെ തലസ്ഥാനം എന്ന് പറയാൻ പറ്റുന്ന നമ്മുടെ ഈ കോഴിക്കോടിന് അഭിമാനത്തോടു കൂടി ഈ ഫയറപ്പിനെ സ്വാഗതം ചെയ്യാം. ഹേമന്ത് കുമാർ എന്നാണ്, ഞാൻ ആക്ച്വലി കോഴിക്കോട്ടുകാരനാണ്, പക്ഷെ താമസം എറണാകുളത്താണെങ്കിലും കോഴിക്കോട്ടുകാരനാണ്. അപ്പൊ അങ്ങനെ പറയുന്നത് എടുത്തിരുന്നാലും എറണാകുളം പറയുന്നത് ഒരു ജോലി കിട്ടി അവിടെ പോയിട്ട് താമസാക്കിയതാണ്. ആ ജോലി ഗവൺമെന്റ് ജോലിയാണ്. 14 വർഷമായിട്ട് ഞാൻ ആർസിഎമ്മിൽ ജീവിക്കുകയാണ്. ആർസിഎമ്മാണ് എന്റെ ജീവൻ. 14 ഇയേഴ്സ് ആണ് അത് പതിയെനിക്ക് മനസ്സിലാവും. കുംഭം ആർസിഎമ്മിന്റെ ഫയർ പ്രോഗ്രാം കേരളത്തിൽ നമ്മളിന്ന് ഈ മാസം 7 പ്രോഗ്രാമാണ് അനൗൺസ് ചെയ്തിരുന്നത്. 7-ാമത്തെ പ്രോഗ്രാമാണ്. അതിൽ 6 പ്രോഗ്രാമിൽ ഞാൻ അറ്റൻഡ് ചെയ്തു. 6 പ്രോഗ്രാമും ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. വന്ന ആൾക്കാരൊക്കെ വണ്ടടിച്ചിരിക്കുകയാണ്. അപ്പോ ഇതും അങ്ങനെ ഒരു സെഷനായിട്ട് മാറും, സംശയമില്ല. പറഞ്ഞു ആർസിഎം 3 പ്രധാനപ്പെട്ട പോയിന്റുകളിലാണ് ഊന്നൽ കൊടുത്തിരിക്കുന്നത്. ഒന്നെന്താണ്, എന്താ ഇപ്പൊ പറഞ്ഞു വന്നത്? ഹെൽത്ത്. രണ്ടാമത്തത് സ്വയം പര്യാപ്തത, സെൽഫ് ഡിപെൻഡൻസ്. 3, ബിൽഡിംഗ് ന്യൂ ഇന്ത്യ, ഒരു നവഭാരത നിർമ്മാണം. 3 പോയിന്റാ. അതിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ഇന്ന് നമ്മൾ ഏറ്റെടുക്കേണ്ട, നമ്മൾ ഇന്ന് ആദ്യം പഠിക്കേണ്ട എന്തൊക്കെയാണ്, ആർസിഎമ്മിലൂടെ നമുക്ക് എങ്ങനെയാണ് ആരോഗ്യം കിട്ടുക, ആ ആരോഗ്യത്തെ കുറിച്ച് നമ്മളോട് ആധികാരികമായി സംസാരിക്കാൻ വേണ്ടി ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ഒരു ഡോക്ടറാണ്. ഇഷ്ടായോ? ഡോക്ടർ ഇഷ്ടമാണെന്ന് കഴിയുന്നു. പട്ടാളക്കാരനായിരുന്നു, 20 വർഷം ഇന്ത്യൻ എയർഫോഴ്സിലായിരുന്നു. എല്ലാ ദിവസവും രാവിലെ 1 മണിക്കൂർ ഓട്ടം ചാട്ടം ബഹളം, അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ പരേഡ്. നിങ്ങൾ കണ്ടിട്ടില്ലേ പട്ടാളക്കാർ മാർച്ച് പാസ് ചെയ്യുന്നത്? കണ്ടിട്ടില്ലേ? അതുപോലെ നമുക്ക് ഇന്നിവിടെ ചെയ്യാം. കാരണം ആർസിഎമ്മിൽ വരുന്ന ഓരോ വ്യക്തികളും ആർസിഎമ്മിന്റെ സോൾജേഴ്സ് ആണ്. 3 ലക്ഷ്യങ്ങളാണ് നമുക്ക് നേടിയെടുക്കാനുള്ളത്, ആരോഗ്യം. ആർസിഎമ്മിൽ വരുന്ന ഒരു വ്യക്തി പോലും ഒരു മരുന്നും കഴിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ഇന്ന് വന്ന പുതിയ ആളുകൾ, നിങ്ങൾ ഇഷ്ടം പോലെ മരുന്ന് കഴിക്കുന്നവരാണെന്ന് എനിക്കറിയാം. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഇങ്ങനെ ഗുളിക കഴിച്ച് 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 ഒരു ഗുളികാലത്തിൽ കഴിയുന്ന ആളുകളാണ് ഭൂരിപക്ഷം ആളുകളുമെങ്കിൽ 6 മാസത്തെ ടൈമിനുള്ളിൽ ആ ഗുളികയുടെ ഡബ്ബ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കംപ്ലീറ്റ് മാറ്റി തരാനുള്ളൊരു വഴി അടുത്ത 1 മണിക്കൂറിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, റെഡി ആണല്ലോ? ചെയ്തോളൂ. ഞാൻ നിങ്ങളെ ചെയ്യിപ്പിക്കുകയല്ല, ഞാൻ നിങ്ങളുടെ കൂടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഡു ഇറ്റ് ഇസ് ലൈവ്. ഓക്കെ, ജീവിച്ചിരിക്കുന്ന ജീവൻ തുളുമ്പുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ആർസിഎം എന്ന് മനസ്സിലാക്കാൻ പറ്റും. വീണ്ടും 2 കൈയും അരക്കെട്ടിൽ പിടിക്കുക. ഇങ്ങനത്തെ ഒരു പരിപാടി ഞാൻ വന്നിട്ടില്ല. അതിന് മുന്നേ ആയിരുന്നു വന്നോണ്ടിരുന്നത്, പിന്നീട് എനിക്ക് വരാൻ പറ്റിയില്ല. ഡ്യൂട്ടി ചാർജിങ് പ്രോഗ്രാമുകളിൽ മാത്രം വരുന്ന ഒരാളായിരുന്നു. അപ്പൊ കഴിഞ്ഞൊരു മാസമായിട്ട് കേരളമൊട്ടാകെ തീ പടർത്തി കൊണ്ടുപോകുന്ന എന്തെന്നാണ് കാണാൻ നേരിട്ട് വന്നതാ. കണ്ടപ്പോൾ അപ്പോ വളരെ സന്തോഷമുണ്ട് ഇങ്ങനത്തെ ഒരു വേദിയിൽ വന്നിരിക്കാൻ. ഇനി കുറെ ആൾക്കാരെ സംസാരിക്കാനുള്ളൊരു വേദിയാണ്. എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചതിൽ തന്നെ വലിയ സന്തോഷമുണ്ട്. സുജിത് സാറും മറ്റേ ലീഡേഴ്സിനോട് വിളിക്കും. എന്റെ പരിപാടി നിങ്ങൾക്ക് വീണ്ടും പിന്നെ പേരിൽ കേൾക്കാം. ഇന്ന് ഞാനും കേൾക്കാനാ വന്നിരിക്കുന്നത്. സാധാരണ ഞാൻ പറയാൻ പോവായിരുന്നു, പക്ഷെ ഇന്ന് എനിക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കേൾക്കണം. കുറെ ആൾക്കാരുടെ ലീഡേഴ്സിന്റെ പ്രോഗ്രാം ഇതുവരെ കേട്ടിട്ടില്ല, അതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടും. ആ യാത്രയിൽ ഒരുപക്ഷെ ഇതിൻ്റെ ഒരു ഭാഗം വളരെ മുമ്പേ ആയിട്ടുണ്ട്. നേരത്തെ സാറന്മാർ പറഞ്ഞ പോലെ ആഞ്ഞു പിടിക്കാനും കൂടിയുള്ള തീരുമാനത്തോടെ വന്നിരിക്കുന്നു. ഇന്നിവിടെ പറഞ്ഞ ഒരു ചേച്ചി എന്ന് പറഞ്ഞ എനിക്ക് വലിയ മനസ്സിൽ തട്ടി എന്നുള്ളതാണ്. ഇവിടെ എന്ത് പറയുന്നോ സത്യം മാത്രമേ പറയൂ, ഇല്ലാത്തതൊന്നും പറയാറില്ല. അതിനാണ് സത്യം. ഇനി ഇന്ന് വൈകുന്നേരം വരെ ആകുമ്പോൾ സുജിത് സാറ് പറഞ്ഞതുപോലെ ഒരുപക്ഷെ 24 മണിക്കൂർ സംസാരിക്കാനുള്ള ആൾക്കാരുണ്ട്. എത്ര ആളിരിക്കുമെന്നറിയില്ല, പക്ഷെ ഒരു കാര്യം പറയാം, എത്ര ആളിരിക്കുന്നുവോ അത്രയും ആൾക്കാർക്ക് രാജൻ സാറ് പറഞ്ഞ പോലെ ഈ ബസ് ജീവിതത്തിന്റെ അവസാനം വരെ കൊണ്ടുപോകാൻ പറ്റും.
അപ്പൊ വെളുത്ത് തന്നെയാണ് കൂടുതൽ ആൾക്കാർ അല്ലെ? വെളുത്ത് വേണമെന്ന് കണ്ടിട്ട് എത്ര പേര് വന്നിട്ടില്ലേ? കുറച്ച് കാശ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു വന്ന ആൾക്കാര്. ആ എന്നാ ഞാൻ വന്നത് ഇതൊന്നും കണ്ടിട്ടല്ല, എനിക്ക് ആർ സി എം സ്ത്രീധനമായിട്ട് കിട്ടിയതാണ്. അങ്ങനെ ആരും ഉണ്ടാ ആർ സി എം സ്ത്രീധനമായിട്ട് കിട്ടിയാലുണ്ടാ? ആ എന്നാ പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞുതരാം, ഇന്ത്യയിൽ നിന്നല്ല ലോകത്തിലെ ആർ സി എം സ്ത്രീധനമായിട്ട് കിട്ടിയ ഒരേ ഒരു വ്യക്തി ഞാനാ ഇതുവരെ, വേറെ ആളില്ല. ഓക്കെ, സംഭവം തമാശ പറഞ്ഞതാണ്, സ്ത്രീധനമായിട്ട് കിട്ടിയതല്ല. ആർ സി എം എന്ന് പറഞ്ഞ പ്രസ്ഥാനം കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു സ്ഥലമാണ്. ഇപ്പൊ നമ്മളെല്ലാവരും ഇരിക്കുന്ന ഈ കോഴിക്കോട് എന്ന് പറഞ്ഞത് സ്റ്റാർട്ട് ചെയ്തത് കാര്യമായിട്ട് രണ്ട് വ്യക്തികളാണ്. ഒരു ആള് നമ്മുടെ കൂടെ മുമ്പ് തന്നെ ഉണ്ട്, സുജിത് സാറ്, നമ്മുടെ റൂബി പില്ലിൽ നിൽക്കുന്ന സുജിത് സാറുണ്ട്. പുള്ളിയുടെ കൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്തൊരു വ്യക്തി ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നതല്ല ഇപ്പോഴും ഉണ്ട്, ജെ പി സാർ, ജയപ്രസാദ് എന്ന് പറഞ്ഞ. അദ്ദേഹത്തിന്റെ മകളെ വിവാഹം കഴിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയതുകൊണ്ടാണ് ആർ സി എം എന്ന ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടി. സത്യത്തിൽ പുള്ളിയുടെ എന്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് പുള്ളിക്ക് രണ്ട് പെൺമക്കളാണ്, മൂത്താണുണ്ട് ഇളയാണ് രണ്ട് പെൺകുട്ടികളാണ്. ഇളയാളെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. എന്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് എപ്പോഴും പുള്ളി പറയും, എന്റെ മൂത്ത മകളുടെ ഭർത്താവിന് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയ എന്റെ സകല സ്വത്തുക്കളും കൊടുക്കും, എന്റെ ഇളയ മകളുടെ ഭർത്താവിന് ഞാൻ എന്റെ സ്റ്റാർ അബ്രാൻഡിന്റെ പിന്നും ഒരു കൊടുക്കും എന്ന് പറയും സ്ഥിരമായിട്ട്. ഇത് കേൾക്കുന്ന സമയത്ത് എനിക്ക് എപ്പോഴും ദേഷ്യം പിടിക്കും, മൂത്ത മോക്ക് മൊത്തം സ്വത്തും എനിക്ക് പിന്നോ, ഈ പിന്നോണ്ട് ഞാൻ എന്താക്കാനാണ്? അപ്പൊ ആദ്യം എനിക്ക് തമാശയാന്ന് വിചാരിച്ച്, പിന്നെ സ്ഥിരമായിട്ട് എല്ലാ പരിപാടിയിലും പുള്ളി ഇത് പറയാൻ തുടങ്ങിയപ്പോ എനിക്ക് തോന്നി ഇയാൾ ഇത് കാര്യമായിട്ട് പറയുന്നതാണ് തോന്നുന്നുണ്ടല്ലോ, എനിക്ക് അവസാനം പിന്നു മാത്രമാകുമോ. ഞാൻ ഭാര്യനെ വിളിച്ച് പറഞ്ഞു, പൊന്നു മോളെ എന്തുകൊണ്ടും ഇപ്പൊ തന്നെ വാങ്ങിച്ചു വെച്ചാൽ പുള്ളി പിന്നെ തരാന്നൊക്കെ പറയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. 7 വർഷം എടുത്തു എന്ത് മനസ്സിലാക്കാൻ, പുള്ളി തരാന്ന് പറഞ്ഞാൽ പിന്ന് വെറും ഒരു പിന്നല്ല, എന്റെ 10 തലമുറക്ക് കഴിഞ്ഞതിലൂടെയുള്ള സമ്പത്തിന്റെ കീഴ, അതിന് വെറും കീയല്ലാതെ അത് വെറും പിന്നല്ലാതെ മനസ്സിലായി എനിക്ക്. അത് മനസ്സിലാക്കി സാഹചര്യം എങ്ങനെയാണെന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ദുബായിൽ. എൻ്റെ പേര് രഞ്ജിത്ത്, നേരത്തെ പറഞ്ഞ പോലെ ഞാനും എൻ്റെ വൈഫ് ഡോക്ടറാണ്. ദുബായിൽ അത്യാവശ്യം മോശമില്ലാത്തൊരു കമ്പനിയിൽ നല്ല പാക്കേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ വൈഫോട് ക്ലിനിക്കൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ദുബായിൽ പോകുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിൽ ITC ഇപ്കാ ലാബോറട്ടറീസ് എന്ന് പറഞ്ഞ കമ്പനിയിൽ ഏകദേശം 10 വർഷത്തോളം ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ന്യൂട്രിചാർജ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ്, ഇപ്പം പുതിയ ആൾക്കാർ കേട്ട് കാണും, ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് മാനുഫാക്ചർ ചെയ്ത് തരുന്നത് ഇപ്കാ ലാബോറട്ടറീസ് ആണ്. ഇന്ത്യയിലെ top 10 മെഡിക്കൽ മാനുഫാക്ചറിംഗ് കമ്പനികളിലെ ഒരു കമ്പനിയാണ് ഇപ്കാ ലാബോറട്ടറീസ്. അതിനൊരു 10 വർഷം സർവീസ് അനുഷ്ഠിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷമാണ് ദുബായി പോയത്. അവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ആർ സി എമ്മിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി 100% മനസ്സിലാക്കിക്കൊണ്ടാണ് എല്ലാം ഒഴിവാക്കി ഞാൻ എന്റെ ഭാര്യയും കുട്ടീനെയും കൂട്ടി തിരിച്ചിങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ എന്താണ്, ഈ പ്രസ്ഥാനത്തിന്റെ ഈ ഡയറ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന്റെ ഓപ്പർച്യൂണിറ്റി എന്താണ്, ആർ സി എമ്മിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് നോക്കിയാലോ, റെഡി പറഞ്ഞു. എന്റെ പേര് ഗിരീഷ് എന്നാണ്, ഇന്ത്യൻ ആർമിയിലായിരുന്നു 17 വർഷക്കാലം. 2007 ആർഷിക ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു അവസരം കിട്ടി, പക്ഷേ എന്റെ കണ്ണ് തുറന്നില്ല. പല ആളുകളും വർഷങ്ങളായിട്ട് ആർഷിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, ശരിയാണോ? പക്ഷെ കണ്ണ് തുറന്നിട്ടില്ല. എനിക്കും 2007 മനസ്സിലായെങ്കിലും എന്റെ കണ്ണ് തുറന്നില്ല. 2012 ഞാൻ റിട്ടയർമെന്റ് ആവുകയും അതിനുശേഷം വിദേശത്ത് പോയി കുറെ ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഡോക്ടർ രാജൻ സാറിന്റെ ഒരു ക്ലാസ്സിലൂടെ തൗടണ്ണയുടെ മഹത്വം മനസ്സിലാക്കിയിട്ട് ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരികയും ആർഷിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് അടിയുറച്ച് നിൽക്കുകയും ചെയ്തത്. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു എമറാൾഡ് എന്ന് പറഞ്ഞ ഒരു പൊസിഷൻ നിൽക്കുമ്പോൾ 32 മാസം കൊണ്ട് സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് എമറാൾഡ് എന്നൊരു ലെവലിലേക്ക് വന്നു എന്ന് പറയുന്നത് എന്റെ മാത്രം കഴിവല്ല, എന്റെ ഗുരുക്കന്മാരുടെ ആശീർവാദമാണ്. ഡോക്ടർ രാജൻ സാറിന്റെയും നമ്മുടെ റൂബി സി ആർ എൻ മൂർത്തി സാറിന്റെയും ശിക്ഷണത്തിൽ ഞാൻ ഈ ബിസിനസ് പഠിച്ചു വരികയാണ്. നിങ്ങൾ പഠിക്കാൻ തയ്യാറാണോ? Are you ready? Yes. കത്തുവോ? നിങ്ങൾ നോക്കിയ 2005 ഞാൻ ആർസിഎമ്മിൽ വരുന്നത് 2005 ജൂണിലാണ്. എനിക്ക് ഈ പ്രസ്ഥാനം എന്റെ കൈകളിലേക്ക് വെച്ച് തന്നിരിക്കുന്ന ശ്രീ ഗോകുമാർ സാർ എന്റെ മുന്നിലിരിക്കുന്നു. അന്ന് എന്റെ ബൈക്കിന്റെ ബാക്കിലിരുന്ന് 1-to-1 പ്ലാൻ കൊടുക്കാൻ ഞങ്ങൾ പോകുമായിരുന്നു. അതിനുശേഷം ഈ പ്രസ്ഥാനത്തിൽ എന്റെ ലീഡറായിട്ട് കടന്നു വന്ന ശ്രീ സി ആർ എൻ മൂർത്തി സാർ കേരളത്തിന്റെ മൊത്തം ലീഡർഷിപ്പ് ഏറ്റെടുത്ത് ഇന്ന് സൗത്ത് ഇന്ത്യയിലെ 2 റൂബി എന്റെ 2 ഗുരുകാരണവന്മാരുടെ മുമ്പിൽ വെച്ചിട്ട് എനിക്ക് തന്നിരിക്കുന്നത് 10 മിനിറ്റ് സമയം. ഒരു റൂബിക്ക് ഒരു ഫയറത്തിൽ 10 മിനിറ്റ് എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ ആർസിഎമ്മിന്റെ വളർച്ച എവിടെത്തി എന്ന് നോക്കിയാൽ അത് മാത്രം തന്നെ
2005 ഒരു സ്റ്റേജിൽ കയറിയിട്ട് ഒരു ദിവസം മുഴുവൻ സംസാരിക്കാൻ ഇഷ്ടമായ സമയമാണ്, പക്ഷെ ആളില്ല മുന്നിലിരിക്കാൻ. ഇന്ന് വന്നിരിക്കുന്ന അച്ചീവേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ സമയമില്ല. വീട്ടിൽ പോയി കൈയടിച്ചാലോ? രാവിലെ വിടുന്ന് പോകുമ്പോ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, ശരിയല്ലേ? ആ ലൈഫ് എന്ന് പറഞ്ഞാൽ, ജീവിതം എന്ന് പറഞ്ഞാൽ ആസ്വദിക്കാനുള്ളതാണ്. അതിന് എന്റെ അറിവിൽ ഇന്ന് ഒരവസരം ഉണ്ടെങ്കിൽ അത് ആശയം മാത്രമാണ്. തലനാട് ഈരാറ്റുപേട്ട കോട്ടയം സ്വദേശിയാണ്, ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലിയിലായിരുന്നു. വളരെ ആദർശമായി ഈ സംവിധാനത്തെ പരിചയപ്പെടാൻ ഭാഗ്യമുണ്ടായി. ഗിരീഷ് സാറ് പറഞ്ഞ പോലെ, മുമ്പ് വന്ന ലീഡർമാരൊക്കെ പറഞ്ഞതുപോലെ, ആർസിഎമ്മിന്റെ സാധ്യത മനസ്സിലാക്കാൻ ഒരു അവസരം കിട്ടിയത് കൊണ്ട് എയർഫോഴ്സിലെ ജോലി വേണ്ടെന്ന് വെച്ച് ആർസിഎമ്മിൽ എന്താ പറയുക സമർപ്പിച്ചു. അതിന്റെ റിസൾട്ടാണ് ഇനി കോഴിക്കോട് ഹാളിൽ കാണുന്ന മുഴുവൻ ചിത്രം. സുജിത് സാറ് പറഞ്ഞു റൂബിക്ക് സംസാരിക്കാൻ 10 മിനിറ്റ്. റൂബി സംസാരിക്കണ്ട, കാരണം സംസാരിക്കാൻ കഴിയുന്ന ആളുകൾ ഒരു ഡസൻ ഇവിടെ നിറഞ്ഞിരിക്കുകയാണ്. എത്ര ദിവസം വേണമെങ്കിലും ഏത് വിഷയത്തെ കുറിച്ച് വേണമെങ്കിലും സംസാരിക്കാൻ കഴിയുന്ന ചുണക്കുട്ടന്മാർ ഇവിടെ ഉണ്ട്. ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാകും ഈ കാണുന്ന ആളുകളൊക്കെ ഏത് ലെവലിലുള്ള ആളുകളാണ്. ഒരു ദിവസം ആളുകളെ ഇങ്ങനെ കയ്യിലും സമ്മാനമാണ്, ഏത് വിഷയവും കൈവരക്കുന്ന ആളുകളാണ്. സാധാരണഗതിയില് എന്റെ കയ്യിലേക്ക് മൈക്ക് കിട്ടാറുള്ള കറക്റ്റായ സമയമായിരുന്നു. മിക്കവാറും ആളുകള് രാവിലെ PVMF ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടായിരിക്കും. എത്ര പേരും ഇവിടെ PVMF ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട്? ധാരാളം ആൾക്കാരുണ്ട്. വയറെല്ലാം ഏതാണ്ട് ഒന്ന് കത്തി തുടങ്ങുന്ന സമയത്താണ് ഫയറപ്പിന്റെ അവസാനത്തെ കത്തലിലേക്ക് എനിക്ക് ചൂട്ട് കത്തിച്ച് തന്നിരിക്കുന്നത്. എനർജി ഉണ്ടോ? എന്റെ പേര് ഗോപകുമാർ. ഞാന് മൂർത്തി സാറൊക്കെ ഞങ്ങളൊക്കെ ഒരുമിച്ച് ഇന്ത്യൻ എയർഫോഴ്സിലായിരുന്നു. നിങ്ങൾ ആകാശത്ത് കാണുന്ന ഏതാണ്ട് എല്ലാ എയർക്രാഫ്റ്റ്സിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഹെലികോപ്റ്റേഴ്സിലും ജെറ്റ്സിലും ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു സോപ്പ് വിറ്റിട്ടില്ല. ആർസിഎം ബിസിനസ്സിൽ നമ്മളെ ചെയ്യാൻ പഠിപ്പിക്കുന്നത് എന്താ? സെയിൽസ്. യെസ് ആണോ അല്ലയോ? സെയിൽസ്. അപ്പൊ ആ സെയിൽസ് കൊണ്ട് നമുക്ക് ആർസിഎമ്മിൽ നിന്ന് കിട്ടാവുന്ന വളർച്ച, ആർസിഎമ്മിലെ പ്രോഡക്റ്റ്, പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി, ഇതെല്ലാമാണ് ഇവിടെ പറഞ്ഞത്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാനൊന്നും വിറ്റിട്ടില്ല. സാധനങ്ങളൊന്നും എവിടെ പോയി വിൽക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. നല്ല സുരക്ഷിതമായിട്ടുള്ള, സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ജോലിയിലായിരുന്നു ഞാൻ. സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു. അത് വിടേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. അത് തന്നെ കണ്ടിന്യൂ ചെയ്യാമായിരുന്നു. ഇന്ന് കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ കൂട്ടത്തിൽ, അന്ന് എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന എയർഫോഴ്സ് അസോസിയേറ്റ്സിൻ്റെ കൂടെ ജോലി ഇന്നും കണ്ടിന്യൂ ചെയ്യാമായിരുന്നു. എൻ്റെ കുടുംബത്തിനും എൻ്റെ മാതാപിതാക്കന്മാർക്കടക്കം അവർ എല്ലാ വിധത്തിലുള്ള മെഡിക്കൽ സൗകര്യങ്ങൾ, അക്കോമഡേഷൻ, ട്രാവൽ, ട്രെയിനും ഫ്ലൈറ്റ് ട്രാവൽസ് എല്ലാം കിട്ടാനുള്ള ഒരു വലിയ ഒരു സാധ്യത ഉപേക്ഷിച്ചിട്ടാണ് ആർസിഎം എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നത്.
ജോലി പോയതിന്റെ കയ്യടിയാണോ? അന്ന് ഇന്ന് നേരത്തെ നമ്മുടെ ശുചിത്വ, ഞാൻ കേരളത്തിലെ പരശുരാമൻ എന്നാണ് അദ്ദേഹത്തിനെ പറയാറ്. പരശുരാമൻ ഒരു ഭാഗത്തുനിന്ന് മഴുവെറിഞ്ഞ് കേരളം ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ, കേരളത്തിലേക്ക് ആദ്യമായിട്ട് ആർസിഎമ്മിന്റെ ബിസിനസ് കൊണ്ടുവന്നപ്പോൾ എനിക്ക് പരശുരാമനായിട്ട് കിട്ടിയത് സുജിത്തിനെയാണ്. ഇവിടെ സുജിത്തും രഞ്ജിത്തിന്റെ ഫാദറിലുമായിട്ടുള്ള ജയപ്രസാദ്, ഇവർ രണ്ടാളിയാണ് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത്.